Good morning, ellarkum sugalle. Hetmeyadna YouTube channel like ellarkum swagatham. Njan ningale Sundam Bensin. Appo innathe joli aadyathe joli nu parayna nammude aa nutrient paathrangal vedichile. Appo adu mayakkuna joli aanu aadyam cheyan pone. Adu kaiyittu baaki karyangal cheyam. Ottire nu mayakkanilla ketto already nannayittu avaru mayakkiyaanu namukku aikkunnathu. എങ്കിലും ഒന്ന് ചെയ്യണമല്ലോ നമ്മൾ പാചകം ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെയ്യാം. പുറത്തു പോയി ചെയ്യാമെന്നായിരുന്നു നേരത്തെ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര മഴയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അകത്ത് തന്നെയാണ് ചെയ്യുന്നത്. വിശാലമായിട്ട് അവിടെ നമ്മൾ പാത്രം കഴുകുന്ന കല്ലൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. മയക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ പാത്രം, ഒന്നുകിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉപ്പ് ഉപ്പുണ്ടെങ്കിൽ അത് വെച്ചോ നന്നായിട്ട് അതൊന്നും തേച്ചൊരച്ച് കഴുകണം. നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ് ഉണ്ടല്ലോ, അത് തന്നെ വെച്ച് ചെയ്യാം. നല്ലതുപോലെ ഉരച്ച് കഴുകണേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പാത്രം മേടിച്ചപ്പോൾ ഈ സ്കില്ലറ്റിൻ്റെ അതിനകത്ത് അവർ എങ്ങനെയാണ് ഇത് മയക്കണ്ടേന്ന് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന അതേ മെത്തേഡാണ് കേട്ടോ. അപ്പം ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ചൊരിക്കാം. നിങ്ങൾക്ക് തേക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടായിരിക്കും ഇതിനായിട്ട് ഓവറായിട്ട് അങ്ങനെ കറുപ്പോ കരിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിലാണ് നമുക്കിത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സാധാ പാത്രങ്ങളൊക്കെ, ഇരുമ്പിൻ്റെ പാത്രങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ മയക്കലെന്ന് പറയുന്ന ഭയങ്കര ഒരു പ്രോസസ്സിംഗ് ആണ്, മെനക്കെട്ട പണിയുമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇതൊക്കെ മേടിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത്. സാധാരണ കാസ്റ്റ് ഐറൺ എന്നൊക്കെ പറയുമ്പോൾ മയക്കാതൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക്. ഞാനിത് ഉപ്പിട്ട് കഴിയ ശേഷം എന്താണ് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി വീണ്ടും പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതിട്ടൊന്നുകൂടെ കഴുകിയിട്ടുണ്ട്. ഇത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിട്ട് ഒന്നുകൂടി നല്ലതുപോലെ തേച്ച് ഒരച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുത്തു. അപ്പോൾ മറ്റേതും അതുപോലെ തന്നെ, രണ്ടിനും സെയിം പ്രോസസ്സിംഗ് ആണ്. ഉപ്പിട്ട് നല്ലതുപോലെ തേച്ച് കഴുകുക. അതിനുശേഷം ഞാൻ വീണ്ടും ഇത്തിരി ലിക്വിഡ് ഇട്ട് തേച്ച് കഴുകി. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടണേ. അത് എന്താണ് വായിക്കുന്നവർക്കും പ്രത്യേകം അത് ഉപകാരപ്പെടും. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു കമൻറ്റ് വന്നായിരുന്നു, തക്കാളി പുളിയൊക്കെ ഇതിനകത്ത് പാചകം ചെയ്യാമോന്ന്. എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ അതിനകത്ത് ഓമനാൻറ്റിയുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നവരുടെ കമൻറ്റുകളാകുമ്പോൾ നമുക്ക് അത് പ്രാക്ടിക്കൽ ആക്കാമല്ലോ. അകത്ത് പാചകം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ പാത്രത്തിൽ നിന്നും അത് മാറ്റണം, മാറ്റി വേറെ ഒരു പാത്രത്തിലോട്ട് വെക്കണം, അതിൽ തന്നെ വെച്ചിരിക്കരുത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ മറ്റുള്ളവർക്കും അത് സംശയം ക്ലിയർ ചെയ്യുന്നതിനൊക്കെ സഹായിക്കും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻ്റ് ഇടണേന്ന്. അപ്പൊ നന്നായിട്ട് തേച്ച് കഴുകിയെടുത്ത ശേഷം എന്താണ് ആ പാതകമൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തു. ഇത് ഇവിടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയാണ്. എനിക്ക് മറ്റേ അടുക്കളയിൽ പോയി ചെയ്താൽ അവിടെ എനിക്ക് കറക്റ്റ് ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അടുക്കളയിൽ തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുറ്റത്ത് പോയി വിശാലമായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. ഇന്ന് അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. എന്നും ഞാൻ അടുപ്പ് കത്തിക്കാറില്ല. ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പം കത്തിക്കും. ചില ദിവസം രാവിലെ എണീക്കുമ്പോഴേ ഒരു തോന്നലും ഒരു ആ ഇന്ന് അടുപ്പ് കത്തിക്കാം, ഇന്ന് അടുപ്പിനകത്ത് വെച്ചാൽ മതിയെന്ന്. അതിൻ്റെ പ്രധാന ഒരു റീസൺ കൂടിയുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയായാലും കുറേ പേപ്പറുകൾ കാണും, എന്തെങ്കിലും സാധനം മേടിക്കുന്നതിൻ്റെയോ എങ്ങനെയെങ്കിലും പേപ്പറുകൾ അത് ചുരുട്ടിക്കൂട്ടി അടുപ്പും കര കൊണ്ടുവെക്കും. രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് കുറേ പേപ്പറുകൾ കാണും. പണ്ടൊക്കെ ആണെങ്കിൽ മുറ്റത്ത് കൊണ്ട് കത്തിച്ച് കളയുമായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ അടുപ്പിൻ്റെ അവിടെ ഒരു ഫേസ് ബോർഡ് വെച്ചിട്ട് അതിനകത്ത് ഇട്ട് വെക്കുന്നു. അത് കുറേ ആവുന്ന ദിവസവും അടുപ്പ് കത്തിക്കും. പ്ലാസ്റ്റിക് എല്ലാം അല്ലാത്ത പേപ്പറുകൾ എത്രയ്ക്കെ എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് വരുന്നത്, എന്തെങ്കിലും പൊതിഞ്ഞുകൊണ്ട് വരുന്നതോ ഒക്കെ അതിൻ്റെതായിട്ടുള്ള കുറേ പേപ്പറുകൾ കാണും. അപ്പോൾ നിങ്ങൾക്കറിയാം പുകയില്ലാത്ത അടുപ്പ് ആദ്യം എനിക്ക് അബദ്ധം പറ്റി കത്തിക്കാൻ അറിയാതെ കുറേ പ്രശ്നങ്ങളായി. ഞാൻ വീഡിയോ ഇട്ടു, നിങ്ങൾ പറഞ്ഞു തന്നതിന് പ്രകാരം സോൾവ് ചെയ്തു. ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഇപ്പോൾ അടുപ്പ് കത്തിക്കുന്നുണ്ട്. അവർക്കും ഇതേ അനുഭവമായിരുന്നു, അടുപ്പ് പൊട്ടിച്ച് കളയണമെന്നൊക്കെ ചിന്തിച്ചിരുന്നത്. ഇതൊന്ന് ചൂട് പിടിച്ചാൽ മതി, ഇത് ഇനിയിപ്പോൾ പിറകിൻ്റെ ആവശ്യമേ ഇല്ല. ആ കനലിനകത്ത് കിടന്ന അരിവെന്തോളും. ഇനി നമുക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന പാത്രമുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇതുപോലെ ഗ്യാസിൽ വെച്ച് തന്നെ ചൂടാക്കി എടുക്കാം.
അതല്ലെന്നുണ്ടെങ്കിൽ തുടച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് മുറ്റത്ത് വെച്ച് ഉണക്കി എടുത്താലും മതി. അപ്പൊ ഇതൊന്ന് തുടച്ചിട്ട് വെക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെ അന്ന് ഞാൻ ഓർത്തത്, അയ്യോ ഒന്ന് തുടയ്ക്കുമായിരുന്നെങ്കിൽ നല്ലതാണല്ലോ എന്ന്. പിന്നെയാണ് തുടച്ചത്. ഈ അബദ്ധമാരും ചെയ്യണ്ട, ആദ്യം തന്നെ തുടച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ ഗ്യാസിൽ അത് ഇരിക്കുന്നത് കണ്ടിട്ട് തന്നെ എന്താ ഒരു ഭംഗിയല്ലേ. ഞാനിടയ്ക്ക് കൈ വെച്ചൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. നിങ്ങളാരും അബദ്ധമൊന്നും ചെയ്യല്ലേ. നമ്മൾ കൈ മേപ്പൊട്ട് വെക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടുമല്ലോ. അത് അങ്ങനെ കണക്കാക്കിയാലും മതി. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. തുണി ഇന്നലെ വാഷ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ രാത്രി കിടന്നപ്പോഴേ ഓർത്ത് രാവിലെ തുണി വാഷിങ്ങിന് ഇടണമെന്ന്. കാരണം ഓരോ ദിവസം കിടക്കുമ്പോഴേ പിറ്റേന്നത്തെ ജോലി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചാ കിടക്കുന്നത്. പക്ഷേ സൂക്ഷ്മം പോലെ മറന്നുപോയി. ഇന്നാണ് ഇപ്പോൾ വാഷിങ്ങിന് വേണ്ടി ഇടുന്നത്. എന്തായാലും മുറ്റത്തിടാനൊക്കത്തില്ല. നല്ല അന്യായ മഴയാണല്ലോ. വെളിയിൽ ടെറസിൽ തന്നെ കൊണ്ടിട്ടേ പറ്റത്തുള്ളൂ. എങ്കിലും വെയിലത്തുണങ്ങുന്നതും അല്ലാതെ ഉണങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടേ. നല്ല വെയിലുണ്ടെങ്കിൽ ആ ടെറസിൽ, ടെറസിലെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, കൂരയിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടിട്ടാൽ മതി കേട്ടോ. നല്ല ചൂട് പോലെ ഉണങ്ങി കിട്ടും. ആ ഷീറ്റിന്റെ ചൂടും കൊണ്ട് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങുമ്പോൾ തുണിക്കൊരു മണമുണ്ടല്ലോ, അതുപോലെ ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ മഴയാണല്ലോ, മേളിൽ കൊണ്ടിട്ടാലും ഉണങ്ങിക്കഴിഞ്ഞ് വെയിലുള്ളപ്പം വെയിലത്തൊന്ന് ഇട്ടെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. വന്ന സമയത്ത് ഒരു ചിപ്സ് ഉണ്ടാക്കി ഓർക്കുന്നു മുറ്റത്ത് വെച്ച്. വൈകിട്ട് 3 മണിക്ക് എങ്ങാണ്ട് തുടങ്ങി, 9:30 ആകെ തീർന്നേ. അതേപോലെ ഇനിയിപ്പോ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സ്റ്റെഫിനിയോട് രണ്ടുപേര് വേണ്ട. ഇത് അത്യാവശ്യം ഒന്ന് തണുക്കണേ. ഇതാണ്ട് ഇച്ചിരി ചൂടുണ്ട്, സൂക്ഷിച്ചേ എടുക്കാവൂ. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ പുരട്ടണം. എള്ളെണ്ണയാണ് ഏറ്റവും നല്ലതെന്ന് അവർ പറയുന്നത്. അതായത് നല്ലെണ്ണ. അപ്പോൾ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ എന്തും പുരട്ടാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണയാണ്. എള്ളെണ്ണ തേക്കുമ്പോൾ അതിന്റെ കളർ വേറെ ഒരു കളർ വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടോ, എള്ളെണ്ണ തേക്കുമ്പോൾ എള്ളിന്റെ കളർ വരും, ഇത് തേങ്ങയുടെ കളർ വരും. കൗണ്ടർ ഫ്രം ജോസ് ജോയ്. ഇപ്പൊ ചൂടുണ്ടേ, ആ ചൂടുകൊണ്ട് എണ്ണ തിളയ്ക്കുന്നു. എത്ര നേരം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട്. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. ഒന്ന് ചൂടായാൽ പിന്നെ ഇത് തണുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു തോരനൊക്കെ വെക്കുവാണേലേ ഇച്ചിരി ഒന്ന് വേകുമ്പോഴേ അങ്ങ് ഓഫ് ചെയ്തിടാം നമുക്ക്. ആ ചൂടത്തിരുന്ന് എന്തോളും തമാശയല്ലേ കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞു. കണ്ടോ ഇച്ചിരി കളറോ ഒന്നുമില്ലേ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ. ദോശ ഒരിച്ചിരി പേപ്പർ എടുത്തിയാ ദോശ, പ്ലീസ്. ന്യൂസ് പേപ്പർ ഇതിൻ്റെ അടിയിലോട്ട് വെക്കാനാ. ഞാൻ ഇത് തിരിക്കുമ്പോൾ അല്ലേ അവിടെ എണ്ണ വീഴും. അതല്ലേ പറഞ്ഞു വെച്ചിട്ടേ, ഞാനിത് തിരിക്കുമ്പോഴേ അതിനകത്ത് ആ പാതകത്തേല് എണ്ണ വീഴും. ഒരെണ്ണം മതി മടക്കിത്താറിന്റെ ദാരിദ്ര്യം. ഇന്ന് ഞാൻ ഇതിനകത്തൊന്നും പാചകം ചെയ്യുന്നില്ല കേട്ടോ, നാളെ ചെയ്യത്തുള്ളൂ. ഒരു ദിവസം ഇങ്ങനെ എണ്ണ തേച്ചിരിക്കട്ടെ. എന്റെ ദൈവമേ, ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടൊരു 10 മിനിറ്റ് എങ്കിലും ആയി, ഇതുവരെ തണുത്തിട്ടില്ല. നല്ല ചൂട്. ഞാനതാ ചിന്തിച്ചത് ആദ്യം, പിന്നെ വിചാരിച്ചു കൈ വെച്ച് നല്ലപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കാം. നല്ല ആയുധം നമ്മുടെ കൈയാണല്ലോ. കൈ കൊള്ളുന്നതിന് നോവേദന ജെൽ അല്ല, പിന്നെ ഓൺ ഹീലിംഗ് ക്രീം ഉണ്ട്. പിള്ളേരെ, ഞാൻ ഇങ്ങനെ കൈ വെച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത് കൈ പൊള്ളിക്കല്ലേ. ബ്രഷോ അല്ലെങ്കിൽ തണുത്തിട്ടോ എന്തെങ്കിലും ചെയ്യാവൂ. ഇപ്പോഴും ഒരിളം ചൂടുണ്ട് ഇതിന്. അപ്പം ഞാനിത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ താഴെ എഴുതിയേക്കുന്ന രീതിയാണ് എങ്ങനെ മയക്കണ്ടേന്ന്. ഉപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് കഴുകുക. അതിനുശേഷം എണ്ണ പുരട്ടിയിട്ട് അതിനുശേഷം ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്നുകിൽ ടവലിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചൊന്ന് ഹീറ്റായ ശേഷം വീണ്ടും എണ്ണ തേക്കണം. അതിനുശേഷം വീണ്ടും ഹീറ്റാക്കണം. അപ്പോൾ വീണ്ടും എന്താ ഞാൻ എണ്ണ തേച്ച് വെച്ചൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
വേണ്ട, അത്യാവശ്യം നന്നായിട്ട് ചൂടായി. ഇത്രയും മതി. ഇതിനകത്തുനിന്ന് ഇതാ പുകയൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ചൂടായി എൻ്റെ. അപ്പോൾ അതായത് ഇത്രയും മതി. ഞാൻ ഓഫ് ചെയ്യുക. ഇതവിടെ നിന്ന് നന്നായിട്ട് തണുത്ത് റെഡിയാവട്ടെ. ഇന്ന് എന്തായാലും ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ റെസിപ്പികൾ കാണാം നമ്മുടെ ഈ പാത്രത്തിൽ. മഴയെന്ന് പറഞ്ഞാൽ അന്യായ മഴയാണ്. മുറ്റത്തോട്ട് ഇറങ്ങാൻ തോന്നില്ല, അത്രയ്ക്ക് ഇരുട്ടാണ് മുറ്റമ്പത്തോ. എന്തോ നോൺ സ്റ്റോപ്പ് മഴ. അപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞ്, ചേച്ചി എനിക്കും മേടിക്കണം, നല്ലതാണോ? എനിക്ക് നല്ല അഭിപ്രായമാണ്. അത് ഈ കമൻ്റ് ഇട്ടവരെ തന്നെ നോക്കി അറിയല്ലോ. കമൻ്റ് ഇട്ടവരെല്ലാം ഇതിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നവരാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മേടിക്കുക കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല, കസ്റ്റേണിൻ്റെ വേറെയും പലതും ഉണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വേറെ പലതും കാണും. ഞാൻ മേടിച്ചത് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. അത് നോക്കി ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അവരുടെ വെബ്സൈറ്റിൽ കാസ്റ്റൈനകത്തോട്ട് കയറിയിട്ട് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. നല്ല എന്താണ് പറയുന്നത്, നല്ല സംഭവങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഓരോ യൂസും കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും പാചകം ചെയ്തിട്ട് ആ പാത്രത്തിൽ നിന്ന് ഉടനെ മാറ്റണം. അത് കഴിഞ്ഞിട്ട് കുറഞ്ഞത് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് മയങ്ങി കിട്ടും. അതുവരെ യൂസ് ചെയ്ത് ചെയ്യാതിരിക്കരുത്, യൂസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ കഴുകി എണ്ണ വരട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റൈൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരിത്തിരി എന്താണ് ബുദ്ധിമുട്ടാണ്. അതായത് എണ്ണ വരട്ടി വെക്കുക, പിന്നെ ഇത്തിരി വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം. ഞാനിപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഒരിത്തിരി ഒന്ന് ചൂടാക്കിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചൂടായി. അപ്പം നമുക്ക് നന്നായിട്ട് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കസ്റ്റൈൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഇതുവരെ ദോശത്തവ ഉണ്ടല്ലോ, അതേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം ഇതാദ്യമായിട്ടാണ്. അപ്പോൾ സാധനങ്ങൾ ഓർഡർ ചെയ്തവർക്കെല്ലാം 75% കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ വാട്സപ്പ്, ഓർഡർ ചെയ്തവരെല്ലാം തീർച്ചയായിട്ടും വാട്സപ്പിലുണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻ്റ് ഇടണേ അത് കിട്ടിക്കഴിഞ്ഞാൽ. ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട് സാധനം കിട്ടുന്നതിനനുസരിച്ച് എന്നെ അറിയിക്കണേന്ന്. അപ്പോൾ എനിക്ക് ഇവിടെ ടിക്ക് ചെയ്ത് വെക്കാനാണ് കിട്ടിയവരുടെ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അന്നേരം കിട്ടുന്നവരുടെ അന്നേരം സ്ലിപ്പ് വന്ന് കളയാലോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് കുറെ ആവും സ്ലിപ്പുകൾ. രാവിലെ തണുപ്പും പിടിച്ച് എന്തോ കോച്ച് കൂടി നിൽക്കുന്നേ. അത് ഇത് ചൂട സത്യം കേട്ടോ, ഇത് ചൂടാക്കി എന്റെ ചൂട് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് പുറകിലോട്ട്. ആ ചൂട് പാത്രത്തിന്റെ അത് നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് അടുക്കളയില് ദിവസേന സ്കില്ലറ്റിനകത്ത് മുട്ട പൊരിക്കണമെന്ന്. ആദ്യം മുട്ട പൊരിക്കണമെന്ന്, വേറെ ഒന്നും ചെയ്യണ്ട ദിവസേന. അതല്ല, ഇതിനകത്ത് ഒരു നട്ടും ബോൾട്ടും ഇടാൻ ഞാൻ നോക്കുന്നത്. അതുകൊണ്ടോ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് കുഴിമന്തി ഉണ്ടാക്കാൻ എന്റെ നല്ല കാസ്റ്റേണിന്റെ പാത്രം തന്നെ വേണം. ദിവസം അതിന്റെ ആ സൈഡില് നമുക്ക് പിടിക്കാനുള്ള അതിനകത്ത് ഹോൾ ഉണ്ടല്ലോ, അതിനകത്ത് പറയുവാണ് നട്ടും ബോൾട്ടും ഇട്ടിട്ട് നമുക്ക് പൊക്കിയെടുക്കാമെന്ന്. നട്ടും ബോൾട്ടും ഇട്ടേച്ച് ഇങ്ങനെ കുഴിയിലോട്ട് കുഴിയിലോട്ട് വെച്ച് വേവിച്ചു പൊക്കിയെടുക്കാൻ നല്ല ഒരു പാത്രമായത് ഞാൻ നോക്കിട്ട്. നിങ്ങൾ അറിയിക്കേക്കാണ് നമ്മള് മേടിച്ചുകൊണ്ടിരുന്നത്. 100 തൊട്ട് മേലോട്ടായിരുന്നു. ഭയങ്കരമായിട്ട് കൂടിയല്ലോ. ആ കൂടി, ഗ്യാസിനും വില കൂടിയില്ലോ. അതേപോലെ എല്ലാം കൂടുവോ, കൊറോണ കൂടുന്നതനുസരിച്ച് വിലയും കൂടുവോ. നാരങ്ങയ്ക്കും വില കൂടി, അതുകൊണ്ട് ഞങ്ങള് തൊലി സ്റ്റോക്ക് ചെയ്യുക. അതിന്റെ അച്ചാറിടണം ഇനി. എത്ര, ഒരു മാസത്തിൽ കൂടുതലായി, ഒന്നും പറ്റിട്ടില്ല കേട്ടോ. ആ വെക്കുന്നതിനകത്ത് അത് അതിന്റെ തോടെടുത്ത് തിന്നാനും തന്നെ നല്ല കനിഞ്ഞാണ്. ആ അതങ്ങനെയല്ല തിന്നുന്നേ, അടിയിലത്തെ മേളിലാത്ത അടിയിലത്തെ മേളിലാക്കണം കുലുക്കി സർവത്ത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞു കുടിക്കാൻ നല്ലതാ. ഞങ്ങളുടെ ചെടിച്ചട്ടിയെല്ലാം മാറ്റി ഇനി ഇവിടെ ഇവിടുത്തെ എന്തോ പ്രോഡക്റ്റിന്റെ പരസ്യമായിരിക്കും കേട്ടോ മൊത്തത്തിൽ. കാര്യം ഇതേപോലുള്ള ടിന്നുകൾ ഒഴിഞ്ഞു വരിക. അത് കഴിഞ്ഞ് ഒരുങ്ങിടാൻ എടുക്കണം.
അപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത പൊട്ടിച്ച് പിന്നെ ഒടിഞ്ഞത് ആയി. ഏതാണ്ട് എന്തോ ആശ്വാസത്തിന്റെ ആശ്വാസ പറയണോ ഒഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ബോട്ടിൽ 1 കിലോയാണ്. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു മാസം മിക്കവാറും, ഒരു മാസം അല്ല 20 ദിവസങ്ങളും കാണും രാവിലെയും വൈകിട്ടായിട്ട് ഓരോ സ്പൂൺ കഴിക്കുന്നത്. ജോസാൻ ഇത് ഒരാഴ്ച കൊണ്ട് തീർത്തോന്നുള്ളയാ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിന്നാൽ നടക്കത്തില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം, ഉച്ചക്കത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം, ഉച്ചക്കത്തെ കാര്യങ്ങൾ ചെയ്യാം. താണ്ടി പാത്രം ചൂട് പിടിച്ചു കിടക്കുക. ആ അതല്ലേ പറഞ്ഞത്, തോരനൊക്കെ വെക്കുവാന്ന് ഒരു പകുതി ആകുമ്പോ ഇത് ഓഫ് ചെയ്യാം കേട്ടോ, എന്നിട്ട് ആ ചൂട് കത്തിരുന്ന് ജോസാന്റെ ഇഷ്ട സാധനങ്ങൾ മാത്രമാണ് കുഴിമന്തി, പൊറോട്ട, പിന്നെന്തായിരുന്നു ഓംലെറ്റ്, ഇതൊക്കെ ഉള്ളു ജോസാന്റെ. ഞാൻ പാവം മെഴുക്ക് വരട്ടി തോരൻ. ജോസാൻ ഇപ്പൊ പൊറോട്ട നല്ലപോലെ മൊരിച്ചെടുക്കാന്ന് അതിനകത്ത്. എന്താ വലിയ ഉപയോഗിച്ച് നോക്കട്ടെ. അപ്പൊ നമുക്ക് നേരെ കരികാര്യാദികളിലേക്ക് കിടക്കാം. ആ പൈസക്ക് ഇത് ലാഭം, അത് കരി ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. പിന്നെ കണ്ടോട്ടങ്ങ് ബുക്ക് ചെയ്തേ. കുറച്ച് അമരക്കായിരുന്നു അത് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞതാണേ. കഴിഞ്ഞ പ്രാവശ്യം ഇത് വെളുത്തുള്ളിയാ കേട്ടോ, ഇത്തിരി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കിറ്റിൽ കിട്ടുന്ന അമരക്കായൊക്കെ എല്ലാവരും കളയാറുണ്ട് തോരൻ വെക്കാൻ നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ എടുത്തുതന്നിട്ടുണ്ട് കമന്റ് വന്ന് കിറ്റിലോന്ന്. എനിക്ക് തോന്നുന്നു അവര് മനസ്സിലാക്കിയത് ഈ റേഷൻ കടയിൽ നിന്നും കിറ്റ് കിട്ടുമല്ലോ, അതായിരിക്കാം ഉദ്ദേശിച്ചത്. അതല്ല, നമ്മുടെ പച്ചക്കറി കടയിൽ നിന്നും 100 രൂപയ്ക്കൊക്കെ കിറ്റ് മേടിക്കത്തില്ലേ, മിക്സ് ഭാജി എന്ന് പറയും, അതിനകത്ത് ഈ അമരയ്ക്ക് ഇഷ്ടംപോലെ കാണും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, അല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റല്ല. അതുപോലെ തന്നെ ചിലർ പറഞ്ഞായിരുന്നു കയ്പ് മാറാനായിട്ട് എന്താണ് വാളംപുളി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി, അല്ലെ കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. അയ്യോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നോർമൽ തോരൻ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇതേ ഞാൻ ഇനി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പലരും ഇതിന്റെ ഈ സൈഡിലെ ഇതുണ്ടല്ലോ, ഇപ്പൊ നീളമുള്ളത് കാണിക്കാനില്ല, ഞാൻ എല്ലാം അരിഞ്ഞു. ഇത് അതിനകത്ത് കേടായത് ഞാൻ മാറ്റിയതാണ്. എന്താ ഈ സൈഡിലെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അരിയാറുണ്ട് ഞാൻ, പക്ഷെ അങ്ങനെയൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളൊരു തോരനാണ് വെക്കുന്നത്. തേങ്ങയൊക്കെ എത്രയും കൂടുതൽ ഇടുന്നോ അത്രയും ടേസ്റ്റ് കിട്ടും. ഈ തെങ്ങൊക്കെ ഉള്ളവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ. കുറച്ച് മഞ്ഞപ്പൊടി, അപ്പൊ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളകും 2-3 എണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ടേ. പിന്നെ ചേർക്കുന്നത് ഉപ്പ്, വേറെ മസാലകൾ ഒന്നും ചേർക്കുന്നില്ല, ജീരകമോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. ജീരകം ഓൾറെഡി ജോസാൻ ഇഷ്ടമല്ല. പലരും ചോദിച്ചു അന്നേരം നോൺ സ്റ്റിക്ക് എന്താണ് കൊള്ളത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. നോൺ സ്റ്റിക്ക് എനിക്കും ഇഷ്ടമാണ്, കാരണം ഫ്രണ്ട്ലി യൂസാണ് നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു പ്രാവശ്യം കോട്ടിങ് പോയാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെൽത്തിന് ഞാൻ കുറേ ഇതുപോലെ ഓരോ വീഡിയോസും ആർട്ടിക്കിളും ഒക്കെ വായിച്ചു, അത് ഒരിത്തിരിയെങ്കിലും കോട്ടിങ് പോയാൽ പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അത് ശരീരത്തിന് ദോഷമാണെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെയും കാണിച്ചായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ബ്രാൻഡിന്റെ നോൺ സ്റ്റിക്ക് മേടിച്ചിട്ട് പാത്രങ്ങൾ മേടിച്ചിട്ട് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. 1 മാസം ആവുന്നതിന് മുമ്പ് അതിന്റെ കോട്ടിങ് എല്ലാം പോയെന്നേ. അപ്പം കോട്ടിങ് പോയാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പുതിയതാണല്ലോ എന്ന് വിചാരിച്ച് മനസ്സിൽ ഭയങ്കര വിഷമവും വരും. പക്ഷേ കാസ്റ്റേഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പ്രശ്നമില്ല, ജീവിതകാലം മൊത്തം നമുക്ക് യൂസ് ചെയ്യാം, അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതാ ഇതൊരു ഇന്റാലിയൻ ചീനച്ചട്ടിയാണ്. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കുറെ വ്യൂവേഴ്സ് എന്റെ ഇന്റാലിയൻ ചീനച്ചട്ടിയുടെ ഫാൻസ് ആണേ. അപ്പൊ ഈ ചീനച്ചട്ടി എന്ന് പറയുന്നത് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇട്ട് തുടങ്ങിയ സമയത്ത്, പാചകത്തിന്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. എന്റെ അധികം പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്ക് അറിയായിരുന്നു ഞാൻ ഏതൊക്കെ പാത്രത്തിലാണ് വീഡിയോസ് ഇട്ടോണ്ടിരുന്നത്. അപ്പോ മേടിച്ചതാണ്, ഏകദേശം 3-4 വർഷമായി കേട്ടോ, നല്ല പാത്രമാണ്. അപ്പൊ എന്താ പറഞ്ഞു പറഞ്ഞ് എണ്ണ ചൂടായി. ഇപ്പൊ കടുക് പൊട്ടി, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്താ ഈ ചേച്ചിക്ക് വെറൈറ്റി കറികളൊന്നും ഇല്ലേ എന്ന്, ഈ അമരക്കകത്തവരും ചമ്മന്തിയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പച്ചക്കറി കടകളിൽ പോലും പച്ചക്കറികൾ അധികം ഇല്ല. നമുക്ക് എന്നും കിട്ടുന്ന എന്താണ് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കാബേജ്, ബീൻസ് ഇതൊക്കെയുള്ളൂ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകണം. അമരക്കയ്ക്ക് വേവുണ്ടല്ലോ, അപ്പോൾ അതാ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അത്യാവശ്യം നല്ല വേവുണ്ട് അമരക്കയ്ക്ക്, മറ്റുള്ള വെജിറ്റബിൾസിന്റെ കൂട്ടല്ല. ഇനി ഇതൊരു മീഡിയം തീയിൽ അവിയിലിരുന്ന് നന്നായിട്ട് വേവട്ടെ. ഞാനേ തക്കാളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു പച്ചത്തക്കാളി തേങ്ങ അരച്ച് കറിക്ക് നല്ലതാണ്. ഞാൻ പഴുത്ത തക്കാളിയും കൊണ്ട് അങ്ങനെ കറി വെച്ചിട്ടുണ്ട്. പച്ചത്തക്കാളി അങ്ങനെ അധികം കിട്ടാറില്ല, കിട്ടുവാണേല് ഞാൻ തോരൻ വെച്ച് തീർക്കും, അല്ലെ മീൻ പീര വെക്കുമ്പോൾ അതിനകത്തിടും, പിന്നെ അവിയലിനകത്തിടും, സാമ്പാറിലിടും, അങ്ങനെയൊക്കെ അങ്ങ് തീരും. അപ്പം ഇന്ന് ഇതും കൊണ്ട് പച്ചത്തക്കാളിയും കൊണ്ട് തേങ്ങ അരച്ച് കറി അതിനകത്തിടാൻ വേണ്ടിയാണ് ഈ മൂന്ന് എന്താണ് പറയുന്നത് സാമ്പാർ മുളകോ തൊണ്ടൻ മുളകോ. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഇത്തിരി ഒന്ന് വിത്തിന് വേണ്ടി പാകാൻ നോക്കി, രക്ഷയില്ല, കിട്ടത് ശരിയാവത്തില്ല. ഇത് ഇതിനകത്തിടാനല്ല കേട്ടോ, ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി, തണുപ്പ് മാറാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചേക്കുന്നതാ സാലഡ് വെള്ളരി. അപ്പൊ അതാവുമ്പോ പുറത്തിരുന്ന് അതിന്റെ തണുപ്പ് മാറും, വിശക്കുമ്പോ ഇത്തിരി മുറിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പൊ പഴുത്ത തക്കാളി ആയാലും ഞാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, ഇതുപോലെ മുളകും തക്കാളിയും കൂടെ അരിഞ്ഞ് വെള്ളം ഇച്ചിരി ഉപ്പൂടിട്ട് വെള്ളമൊഴിച്ച് വേവിച്ച ശേഷം അരപ്പ് ചേർത്ത് ചെയ്യാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇത്തിരി എണ്ണയ്ക്കകത്തുനിന്ന് വയറ്റിയ ശേഷം കറി വെക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാമേ. ഇപ്പൊ ഞാൻ കുടത്തിനകത്തോട്ട് തക്കാളി, പച്ചമുളക്, പിന്നെ ലേശം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് വെള്ളം, കറിവേപ്പില ഇടാൻ മറന്നുപോയതാണ്, കറിവേപ്പില കൂടി ഇടുവാണെങ്കിൽ നല്ലത്, ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പൊ ചോറ് ഏകദേശം വേവറായി, അതുകൊണ്ട് തന്നെ അതിനെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്താണ് ഇന്ന് നമ്മൾ കറി വെക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് വെന്തു, കുറച്ചുകൂടി വേവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ അമക്കി നമുക്ക് അടച്ചു വെക്കാം, ആവിയിൽ വേവട്ടെ. അപ്പം അരപ്പിനായിട്ട് കൊച്ചുള്ളിയോ സവാളയോ നമ്മൾ തക്കാളിയുടെ കൂട്ടത്തിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, ചിലർ കൊഴുപ്പിന് വേണ്ടി ചേർക്കാറുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അരയ്ക്കാൻ എടുക്കണ്ട. മൂന്നോ നാലോ വലിയ വെളുത്തുള്ളി, കാരണം തക്കാളി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ. ജീരകവും ഒത്തിരി വേണ്ട, ഒത്തിരി മുമ്പിട്ട് നിൽക്കേണ്ട, ഒരു കാൽ ടീസ്പൂൺ. മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ വേവിക്കാൻ നേരം ഇട്ടിട്ടുണ്ട്, മസാലയ്ക്ക് കൂടി കുറച്ചിട്ട് കൊടുക്കാം. തൊണ്ടമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടി നമ്മൾ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യത്തില്ല. രണ്ട് പച്ചമുളക് കൂടെ ചേർക്കുക. ഈ കറിക്ക് അധികം എരി ഇല്ലാതിരിക്കുന്നതാണേ നല്ലത്, അതുകൊണ്ട് മുളകിന്റെ എരി അനുസരിച്ച് മുളകിടാവേ. കുറച്ച് കറിവേപ്പില, കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കാനെടുത്താൽ മതി, അല്ലെങ്കിൽ അല്ലാതിട്ടാൽ മതിയേ. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് തക്കാളി ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഉടയ്ക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ഉടയ്ക്കുന്നില്ല കേട്ടോ, എനിക്ക് അങ്ങ് അത്രയും ഉടയുന്നതിനോട് താല്പര്യമില്ല. കുറച്ച് ഉടച്ചും കുറച്ചല്ലാതെയും എടുക്കാം, എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കൊഴുപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ പരുവമാണോ എന്ന് നോക്കണേ. ഇത് അരപ്പിട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം യാതൊരു കാരണവശാലും ഓവറായിട്ട് അങ്ങ് തിളയ്ക്കണ്ട, ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ അതങ്ങ് ഓഫ് ചെയ്തേക്കണേ. ആ അരപ്പിന്റെ മേളിൽ കൂടി നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി, മൊത്തത്തിൽ തിളയ്ക്കണ്ട. ഇപ്പൊ ഇതാ ചെറുതായിട്ടൊരു തിള മേളിൽ കൂടെ വരാൻ തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും വാങ്ങാം, ഇത്രയും മതി. ഇനി നമുക്ക് കടുക് താളിക്കണം. കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നതും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൊച്ചുള്ളി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം, അതാണ് ടേസ്റ്റ്. പിന്നെ നമുക്ക് വറ്റലുമുളക്, കറിവേപ്പില, ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചത്തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇത് വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ പ്രത്യേകം പറയുന്നത് ഇത് അധികം എരി ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ എരി ആ പച്ചമുളകിൻ്റെ കണക്കാക്കിയേ എടുക്കാവേ. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത് ചോറ്, പച്ചത്തക്കാളി കറി, അമരക്കാ തോരൻ, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. പുറത്ത് നല്ല മഴയാണ്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മീൻ വറുത്തതുകൊണ്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അത് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.